അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12:20 ചടങ്ങുകൾ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. BJPയുടെ രാഷ്ട്രീയ പരിപാടിയാക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നിരയായ ഇന്ത്യ മുന്നണി നേതാക്കൾ ഒന്നടങ്കം ചടങ്ങ് ബഹിഷ്കരിക്കും. രാജ്യത്തിന്റെ പരിപാടിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനങ്ങളിലും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയോധ്യയിൽ നിന്ന് വിഷ്ണുപ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, ഇന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. എത്ര മണിയോടെയാണ് ഈ പരിപാടികൾക്ക് തുടക്കമാവുക? ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ടത്, ഇന്ത്യ മുന്നണിയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അവരാരും എത്തുന്നില്ല. ഇതേതെങ്കിലും തരത്തിൽ ഈ പരിപാടിയുടെ പരിപാടിക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ടോ? ഇന്ന് പ്രധാനമായും എന്തൊക്കെ ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്? ഇന്ന് രാവിലെ 10:30 പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി കുറിച്ചിട്ടുള്ള മുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ ഉച്ചയ്ക്ക് 12:20 മുതൽ 12:38 വരെയുള്ള സമയമാണ്. ഈ സമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. 10:30 അയോധ്യയിൽ എത്തുന്ന അദ്ദേഹം സരയൂ നദിയിൽ സ്നാനം ചെയ്ത് 2 കിലോമീറ്ററോളം പദയാത്രയായി നടന്നാണ് ക്ഷേത്രത്തിൽ എത്തുക. അതിനുശേഷം അദ്ദേഹം ശ്രീകോവിലിൽ പ്രവേശിക്കും. RSS സർസംഘചാലക് ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രത്തിനകത്തുണ്ടാകും. അതിനുശേഷം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി വിഗ്രഹത്തിന്റെ കണ്ണുകൾ മൂടിയിരിക്കുന്ന തുണി അദ്ദേഹം അഴിച്ചു മാറ്റും. ശേഷം പ്രതിഷ്ഠയെ കണ്ണാടിയിൽ ബിംബം കാണിക്കും. തുടർന്ന് സ്വർണ സൂചി കൊണ്ട് അഞ്ജനം കണ്ണുകളിൽ എഴുതുന്നതോടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയും ഒരു പൊതുയോഗവും ഇവിടെ അയോധ്യയിൽ വെച്ച് തന്നെ നടക്കുന്നുണ്ട്. പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ പരിപാടി ഒരു സർക്കാർ പരിപാടി എന്ന രൂപത്തിലാക്കി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ഭാഗത്തു നിന്നുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഇത് കൂടാതെ വിവിധ BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJPക്ക് പുറമെ ഡൽഹി സർക്കാർ പകുതി ദിവസത്തെ അവധിയും ഹിമാചൽ പ്രദേശ് സർക്കാർ ഇന്നത്തെ ദിവസം സംസ്ഥാന സ്ഥാപനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഹരി വിപണികൾ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പണമിടപാടുമായി ബന്ധപ്പെട്ട മാർക്കറ്റുകളും ഇന്ന് പ്രവർത്തിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അയോധ്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുമെങ്കിലും ഭക്തർക്ക് ഇന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. നാളെ മുതലാണ് ഭക്തർക്ക് പ്രവേശനമുള്ളത്. അയോധ്യയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുമുള്ളത്. എന്തായാലും ഇങ്ങനെയാണ് ഈ ഒരു ചടങ്ങുകളുടെ എല്ലാം പശ്ചാത്തലം എന്നിരിക്കെ ഇതിനെ ഒരു സർക്കാർ പരിപാടിയാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനാണ് അല്ലെങ്കിൽ അത്തരം ഒരു ജനാധിപത്യപരമായി ഈ പരിപാടി ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള BJPയുടെ ശ്രമത്തിനാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ ബഹിഷ്കരണം തിരിച്ചടിയായിട്ടുള്ളത്. ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാക്കും ഇന്ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, അധിരഞ്ജൻ ചൗധരി, ഇടത് നേതാക്കൾ, അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി പ്രതിപക്ഷ നിരയിലുള്ള പ്രധാന നേതാക്കൾക്കെല്ലാം തന്നെ ഈ ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും തങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചിട്ടുണ്ട്. JDU, RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ, സമാജ്വാദി പാർട്ടിയൊന്നും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ ദിവസത്തിന് ശേഷം അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെല്ലാം അറിയിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ BJPയും അല്ലെങ്കിൽ BJPക്ക് പോഷിത സംഘടനകളായിട്ടുള്ളവരും മാത്രമാണ് ഇന്നത്തെ ഈ അയോധ്യ രാമക്ഷേത്ര ചടങ്ങിന്റെ ഭാഗമായി ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ ഒന്നും തന്നെ ഇന്ന് ചടങ്ങിൽ എത്തുന്നില്ല. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ദേശീയ തലത്തിൽ വലിയ ആഘോഷമാക്കി മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലാ കായിക സാംസ്കാരിക രംഗത്തു നിന്നുള്ള പ്രമുഖരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 4000 അതിഥികളെയാണ് ഈ ചടങ്ങിനെ പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ 4000 സന്യാസിമാരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതയിലാണ് അയോധ്യ നഗരമുള്ളത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ അർദ്ധസൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ അയോധ്യയിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. നിലവിൽ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായി റൂട്ട് തയ്യാറാക്കി മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെയുള്ളവരെ അല്ലെങ്കിൽ അവിടെ ക്ഷേത്രത്തിലേക്ക് ഹനുമാൻ ഗാർഹി ക്ഷേത്രം സന്ദർശിക്കാനെത്തിയ ഭക്തരെ ഉൾപ്പെടെയുള്ളവരെ ആ ക്ഷേത്ര പരിസരത്ത് നിന്നെല്ലാം നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു, നമുക്കറിയാം, അതായത് ഒരു രാജ്യത്തിന്റെ പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അതിന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവധി പ്രഖ്യാപിച്ചു. പക്ഷെ അതിനു പുറമെ ഡൽഹിയിൽ ആം ആദ്മി ഭരിക്കുന്ന സംസ്ഥാനമാവട്ടെ, ഇനിയിപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവധി പ്രഖ്യാപിച്ചത് ഒരു പക്ഷേ ഒരു മതവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ?
മതവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകളുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിൽ അവധി പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സ്വീകരിച്ചിട്ടുള്ളത്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി നമുക്കറിയാം അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകില്ല എന്ന് പറഞ്ഞപ്പോഴും താൻ പോകുമെന്ന് പ്രഖ്യാപിച്ച നേതാവ് കൂടിയായിരുന്നു ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി. എന്തായാലും അദ്ദേഹത്തെ കൂടാതെ ഇപ്പോൾ ഡൽഹി സർക്കാരും സമാനമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെല്ലാം ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ അയോധ്യയിലെത്തില്ല എങ്കിലും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സാഹചര്യമെങ്കിൽ തന്നെയും ഈ പരിപാടിക്ക് ഒരു പൊതു മാനദണ്ഡം നൽകാൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആകെ മുഖം നൽകാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അവധി പ്രഖ്യാപിച്ചതും വിവിധ മേഖലകളിലുള്ള ആളുകളെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ പരിപാടിയിൽ ഈ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ പലരും എത്തുമെങ്കിലും ഇപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമാ രംഗത്ത് നിന്നുള്ളവരുണ്ട്, കായിക മേഖലയിൽ നിന്നുള്ളവരുണ്ട്, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരുണ്ട്, രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവരുണ്ട്. എന്തായാലും ഇവരെല്ലാം എത്തുമെങ്കിൽ തന്നെയും ഈ അഭിപ്രായ വ്യത്യാസം, അതായത് നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസത്തിനപ്പുറത്തേക്ക് മതപരമായ അഭിപ്രായ വ്യത്യാസം ഈ ചടങ്ങുകളോടുണ്ട്. നമുക്കറിയാം നാല് മഠങ്ങളിലെ ശങ്കരാചാര്യന്മാർ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഇതിന്റെ കാരണം രാഷ്ട്രീയമല്ല, കാരണം കൃത്യമായി അവർ പറഞ്ഞത് പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ആചാരത്തിനും വിശ്വാസങ്ങൾക്കും എതിരാണ് എന്നതാണ്. ആ ഒരു വാദം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആ ഒരു വാദം ഉയർത്തിപ്പിടിച്ചാണ് മതപണ്ഡിതന്മാരും ഈ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ രാംനവമി ദിവസത്തിൽ വേണം അയോധ്യയിൽ പ്രതിഷ്ഠ നടത്താൻ എന്ന ഒരു താല്പര്യവും മതപണ്ഡിതന്മാരുടെ താല്പര്യവും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ദിവസം തന്നെ ബി ജെ പി പ്രധാനമായും ഈ പ്രാണപ്രതിഷ്ഠയ്ക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ മാസം അവസാനം കേന്ദ്ര സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് സമ്മേളനം നടക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ അതിനെല്ലാം ഉള്ള ഒരു തുറപ്പിച്ചിട്ടായി തന്നെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രാണപ്രതിഷ്ഠയെല്ലാം പൂർത്തിയാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് ആവശ്യമായി പ്രചാരണം നൽകാനുള്ള ഒരു സമയം കൂടി ലഭിക്കുക എന്ന ലക്ഷ്യമുണ്ട്. ആ കാര്യങ്ങളെല്ലാം ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇന്ന് പ്രാണപ്രതിഷ്ഠയ്ക്കായി അയോധ്യയിൽ ബി ജെ പി ഒരുക്കങ്ങൾ നടത്തിയത്. വിഷ്ണു, ഒപ്പം തന്നെ ഈ പ്രാണപ്രതിഷ്ഠ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ ഭൂരിഭാഗവും ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു, ഇതിൽ പങ്കെടുക്കണമോ വേണ്ടോ എന്ന കാര്യത്തിൽ. കാരണം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി ബി ജെ പി സ്വാഭാവികമായും 2024 അതായത് ഈ വർഷം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അത് ഉയർത്തിക്കാണിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലും ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വളരെയേറെ വൈകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പങ്കെടുക്കുന്നില്ല എന്നൊരു തീരുമാനം കൊണ്ട് ഒരുപക്ഷെ ബി ജെ പി ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ബി ജെ പി വിരിച്ച വലയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ വീണിട്ടില്ല, അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് കരുതുന്നുണ്ടോ അവർ? ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അയോധ്യ രാമക്ഷേത്രം എന്ന കുടുക്ക്, അത് കുടുക്ക് എന്ന് തന്നെ വേണം പറയാൻ, അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് മുന്നിലേക്ക് ബി ജെ പി വെച്ച് നീട്ടുമ്പോൾ രണ്ട് തരത്തിലുള്ള സാഹചര്യമാണുള്ളത്. ഒന്ന്, ഈ രാമക്ഷേത്രത്തെ ക്ഷണം പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചാൽ മതേതര ഇന്ത്യ എന്ന ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ആ ഒരു ആശയത്തിനായിരിക്കും കോട്ടം തട്ടുക. മറ്റൊന്ന്, അത് സ്വീകരിച്ചില്ല എങ്കിൽ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകളുള്ള മേഖലകളിൽ ഇക്കാര്യം പറഞ്ഞ് വോട്ട് പിടിക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ത്തിൽ ഇന്ത്യ മുന്നണി അതിനെ ഒരു മറുപട്ട് വെട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം അയോധ്യയിലേത് രാഷ്ട്രീയ അജണ്ട, ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് ദേശവ്യാപകമായി രാഷ്ട്രീയ പ്രചരണം നടത്താൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് സാധിച്ചു. മാത്രമല്ല മതവിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ ഈ വിശ്വാസികളുടെ വികാരങ്ങൾക്കോ എതിരല്ല രാഷ്ട്രീയ പാർട്ടികൾ എന്ന് അത് കൂടാതെ ബി ജെ പി മാത്രമല്ല ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അല്ലെങ്കിൽ ആ ഒരു എല്ലാ കുത്തകയും അവർക്ക് മാത്രമല്ല എന്നും ഈ പാർട്ടികളെല്ലാം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നിരയിലുള്ള ഇടത് പാർട്ടികൾ ഒഴികെയുള്ള ബാക്കി പ്രതിപക്ഷ നിരയിലുള്ള പാർട്ടി നേതാക്കളെല്ലാം തന്നെ ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മമതാ ബാനർജി ഇന്ന് ബംഗാളിൽ ഒരു സർവമത റാലിയും പ്രഖ്യാപിച്ച് ബി ജെ പി കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമായി അയോധ്യ ഉപയോഗിച്ച് നേട്ടം കൊയ്യാമെന്ന് വിചാരിച്ച ബി ജെ പിക്ക് ഒരു പക്ഷേ ഉത്തർപ്രദേശിൽ ഏതാനും ചില വോട്ടുകൾ അധികം ലഭിച്ചാൽ പോലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അതിനെ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും
ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞത് സി പി എം ആണ്. മാത്രമല്ല ആ കാര്യത്തിൽ ഇടതു പാർട്ടികളെല്ലാം ഒന്നടങ്കം പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ ബി ജെ പി ഇത്തരത്തിൽ നടത്തുന്ന രാഷ്ട്രീയ പരിപാടിയായി അല്ലെങ്കിൽ മതപരിപാടിയായി മാത്രം ഇതിനെ കൊണ്ടുപോകുമ്പോൾ അതിനോട് സഹകരിക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു. അതിനുശേഷം കോൺഗ്രസ് ആണ് ഈ നിലയിൽ ഏറ്റവും ഒടുവിൽ തങ്ങളുടെ നിലപാട് തുറന്നു പറയുന്ന അവസ്ഥയിലെത്തിയത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പം പാർട്ടിക്ക് ഒരു ക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും അധിർരഞ്ജൻ ചൌധരിക്കും വ്യക്തിപരമായിരുന്നു ഈ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ വളരെ വൈകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ആർ ജെ ഡി നേതാക്കൾ, അതോടൊപ്പം ജെ ഡി യു നേതാക്കൾ, ആം ആദ്മി പാർട്ടി, മമതാ ബാനർജി തുടങ്ങിയവരെല്ലാം ഈ കാര്യത്തിൽ ആദ്യം മുതലേ അസന്നിഗ്ധമായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. യാതൊരു കാരണവശാലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ആ നേതാക്കളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് കോൺഗ്രസും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. നിലവിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടിയും ഈ അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്നത് പോലെ ബി ജെ പി ലക്ഷ്യം വെച്ച പോലെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടി പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ കൂടി ഉപയോഗിക്കുകയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. ശരി, വിഷ്ണുപ്രസാദാണ് അയോധ്യയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അയോധ്യയിൽ നടക്കുകയാണ്. 12:30 പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളൊന്നും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി വിരിച്ച വലയിലേക്ക് പോയി ചാടിക്കൊടുക്കേണ്ട എന്നൊരു തീരുമാനമാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ കക്ഷികൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൽ വിവിധ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിലൊക്കെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഡൽഹിയിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതൊരു രാജ്യത്തിന്റെ പൊതുപരിപാടിയാക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ബി ജെ പി ഇന്ന് നടത്തുന്നത്.